संन्यासाश्रमधर्मविधात्रीं ब्रह्मज्ञानसुधारसदात्री सद्गुरुरूपधरां सर्वज्ञाम् अमृतानन्दमयीं प्रणमामि स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः मूकं करोति वाचालं चालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् ब्रह्मचर्यव्रतीदण्डी सर्ववेदान्तपण्डितः श्रीमद्विवेकयोगी मां प्रचोदयतु सर्वदा अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरम् चिन्ताविहीनं हृदि चिन्तयामि सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम् जय जय शङ्कर हर हर शङ्कर जय जय शङ्कर हर हर शङ्कर जय जय शङ्कर हर हर शङ्कर നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു സുദിനത്തിലേക്ക് നാം കാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഗീതയുടെ ആത്മീയമായ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഗീതയെ കേവലമൊരു സാമൂഹിക ശാസ്ത്രം എന്നതിലുപരി ഗീതയെ ആത്മീയമായി ഓരോരുത്തർക്കും ഉൾക്കാഴ്ച ഉണ്ടാകാനും ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ അനുഭവം ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ആത്മീയ ശാസ്ത്രമായി ഗീതയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവത്ഗീത ഏത് ദിക്കിൽ നിന്ന് നോക്കിക്കാണാവുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീതയ്ക്കാണ് ഏറ്റവും കൂടുതൽ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഭഗവത്ഗീതയ്ക്കാണ് അതിൻ്റെ കാരണം ഭഗവത്ഗീത ഞാൻ പറഞ്ഞുവല്ലോ ഹിന്ദു ധർമ്മത്തിൽ ഈശ്വര സങ്കല്പം പോലെ തന്നെയാണ് എന്ന് വെച്ചാൽ ഓരോരുത്തരും അവനവൻ്റെ കൃഷ്ണനെയാണ് ആരാധിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ രാമനെയാണ് ആരാധിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ കാളിയെയാണ് ആരാധിക്കുന്നത് പൊതുവേ ഒരു ധ്യാന ശ്ലോകവും മന്ത്രമൊക്കെ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഈശ്വരൻ എപ്പോഴും നമ്മുടെ സങ്കല്പത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇത് പലർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു വിശേഷിച്ചൊരു ക്രിസ്ത്യാനിയോടോ മുസ്ലിമിനോടോ ഹിന്ദു ധർമ്മത്തിൻ്റെ ഈശ്വര സങ്കല്പം വിവരിക്കാൻ നിന്നാൽ അതവർ മനസ്സിലാക്കില്ല കാരണം ഏകദൈവം എന്നൊരു മിഥ്യാധാരണയിൽ അവർ പെട്ടിരിക്കുകയാണ് ഏകദൈവം എന്ന് ഏകദൈവമെന്നവർ പറയുന്നത് സ്വർഗത്തിലോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലോ ഒതുങ്ങി കഴിയുന്ന അവിടെ ഇരുന്നു കൊണ്ട് സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന ആളെന്നാണ് എന്നാൽ അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട് നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ദൈവം ആദ്യ ദിവസം ഭൂമിയെ ഉണ്ടാക്കി അടുത്ത ദിവസം ആകാശങ്ങളെ ഉണ്ടാക്കി മൂന്നാമത്തെ ദിവസം സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കി പിന്നീടാണ് സ്വർഗനരകാതികൾ ഉണ്ടാക്കുന്നത് സ്വർഗനരകാധികൾ പോലും ഈ ഇതിനൊക്കെ ശേഷമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ദൈവം സ്വർഗസ്ഥനാണെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് അതുവരെ ദൈവം എവിടെയാണ് ഇരുന്നിരുന്നത് ഇരുന്നാണ് സൃഷ്ടി നടത്തിയത് എവിടെ ഇരുന്നാണ് സ്വർഗം തൻ്റെ വീട് പോലും ലോകം ഉണ്ടാക്കിയ ശേഷം പണിഞ്ഞു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വക്രയുക്തിയാണ് അല്ലെങ്കിൽ ഒരു കുയുക്തിയാണ് അതിൽപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സങ്കല്പമല്ല ഭാരതത്തിൻ്റെ ദൈവസങ്കല്പം ഈശ്വര സങ്കല്പം നമ്മെ സംബന്ധിച്ച് ഏത് പന്ത്രും സ്വീകാര്യമാണ് പക്ഷേ അത് ഹിന്ദു ധർമ്മത്തിൻ്റെ കീഴിലുള്ള പന്ത്രാവായിരിക്കണം ചില ആളുകൾ കാണാം എല്ലാം ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ശ്രീകൃഷ്ണ പരമാത്മാ ആനന്ദരൂപനായ പരമാത്മാവിൻ്റെ കൂടെ ശ്രീകൃഷ്ണൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് മക്കയുടെ പടവും യേശുവിൻ്റെ പടവുമൊക്കെ വെക്കുന്നത് കാണാം ഇത് ശരിയല്ല എന്ന് എനിക്ക് പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം ഇത് വളരെ വ്യത്യസ്തങ്ങളായ രണ്ട് സിദ്ധാന്തങ്ങളാണ് ഒരിക്കലും അത് ഒന്നെന്ന് പറയാനാവില്ല എല്ലാം ഒന്നല്ലേ എന്ന സിദ്ധാന്തം നമ്മെ വളരെ അധികം തകർത്തിട്ടുണ്ട് എല്ലാം ഒന്ന് എന്നതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല അദ്വൈത വേദാന്തം അതിൻ്റെ ശരിയായ ദിശയിൽ പഠിച്ചവർ വളരെ കുറവാണ് അദ്വൈത വേദാന്തത്തിൻ്റെ അതിൻ്റെ സൂക്ഷ്മ ദർശനത്തിൽ പഠിച്ചവർ ഇല്ല എന്ന് തന്നെ വളരെ കുറവാണെന്ന് തന്നെ പറയാം അങ്ങനെയുള്ളപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ചിന്തിക്കുന്നത് അദ്വൈതം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ് എന്നാണ് എന്താണ് വീട്ടിൽ കുടിക്കാൻ വേണ്ടി ഓടയിലെ വെള്ളം എടുക്കാത്തത് എന്തുകൊണ്ടാണ് ശുദ്ധജലം എടുക്കുന്നത് ശുദ്ധജലത്തിലും ഓടയിലെ വെള്ളത്തിലും ഒരേ ആത്മാവാണ് എന്നാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ അദ്വൈതം എന്ന് പറഞ്ഞാൽ അതല്ല ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യമാണ് നമ്മളിപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പറയും യേശുവും കൃഷ്ണനും ഒന്നാണെന്നൊക്കെ പറയും ഒന്നല്ല അവർ സത്താപരമായി യേശു എന്ന കഥാപാത്രം ശ്രീകൃഷ്ണൻ എന്ന ചരിത്ര പുരുഷനുമായി ഒന്നെന്ന് കൽപ്പിക്കുന്നവർക്ക് സത്താപരമായിട്ടൊന്നു പറയാം അതായത് എല്ലാറ്റിലും ഉള്ളത് ഒരേ പരമാത്മാവായതുകൊണ്ടൊന്ന് പക്ഷേ സിദ്ധാന്തപരമായിട്ട് അത് രണ്ട് പന്ഥാക്കളാണ് ഒരിക്കലും തമ്മിൽ യോജിക്കാത്ത പന്ഥാക്കളാണ് അതുകൊണ്ട് ഇതിനെ ശ്രദ്ധയോടെ കൃത്യമായി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് കണ്ടതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങും ആ കണ്ടതൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ തെളിച്ചു പറയുന്നത് ഭാരതത്തിൻ്റെ ഈശ്വര സങ്കല്പം നമ്മൾ പഠിക്കണം എന്താണ് ഈശ്വരൻ എന്താണ് ഈ ലോകത്തെപ്പറ്റി എന്താണ് നമ്മൾ നിർവചിക്കുന്നത് ഇതെല്ലാം പഠിക്കാൻ സമയമില്ല അതിനു മുമ്പ് ബൈബിൾ വായനയും മറ്റു വായനയും തുടങ്ങും അപ്പോൾ പഠിക്കാൻ വേണ്ടിയൊരു അവസരമായിട്ട് ഇതിനെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീരാമകൃഷ്ണ മഠത്തിൽ കോഴിക്കോട് ജില്ലയിലുള്ള മീഞ്ചന്ത എന്ന സ്ഥലത്തുള്ള ശ്രീരാമകൃഷ്ണ മഠത്തിൽ പോയി അതിന് മുമ്പും വളരെ കാലം പോയിക്കൊണ്ടിരുന്നതാണ് അവിടെ ഒന്ന് പെട്ടെന്ന് ഒരു സ്വാമിജി പുതിയതായിട്ട് വന്നു തോന്നിയ കേട്ടപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി പോയപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വാമിജിയോട് പറഞ്ഞു സ്വാമിജി ഇവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസ പരമഹംസദേവൻ്റെ പേരിലുള്ള സാക്ഷാൽ വിവേകാനന്ദ സ്വാമികൾ സ്ഥാപിച്ചിട്ടുള്ള മഠമാണല്ലോ രാമകൃഷ്ണ മഠം ഈ രാമകൃഷ്ണ മഠത്തിൽ നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളുമുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ മഠം നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ ചേരുന്ന പൊതുവിദ്യാലയം പോലെ വലിയ സ്കൂളാണത് മാനേജ്മെൻറ്റ് സ്കൂളാണെങ്കിലും അത് വലിയ പൊതുവിദ്യാലയത്തേക്കാളും കുട്ടികളെ ഉൾക്കൊള്ളുന്ന സ്കൂളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും വലിയ കുട്ടികളുള്ള നമ്മൾ ക്രമികമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളെ ഹിന്ദു ധർമ്മത്തിൻ്റെ ശാസ്ത്രങ്ങളെ കുട്ടികളെ പരിചയപ്പെടുത്താനുള്ള സിലബസ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു സ്വാമിജി ചിരിക്കിയാണ് വീണ്ടും ഞാൻ പറ സ്വാമിജി എനിക്ക് ഇവിടെ നമ്മളെ രാമകൃഷ്ണ മഠമാണല്ലോ ഹിന്ദു ധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന ഹിന്ദു ധർമ്മത്തിൻ്റെ പേരിൽ ലോകത്തെ മുഴുവൻ അഭിസംബോധന ചെയ്ത യുഗപ്രഭാവനായ വിവേകാനന്ദ സ്വാമികളുടെ മഠമാണല്ലോ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ അവരാരായാലും വരുന്നവർക്ക് ഹിന്ദു പറ്റി പഠിപ്പിച്ചു കൊടുക്കാനൊരു സിലബസ് ഉണ്ടാവുമല്ലോ അതൊന്ന് കാണിച്ചു തരുമെന്ന് വീണ്ടും ചോദിച്ചു സ്വാമിജി ചിരിക്കിയാണ് വീണ്ടും അപ്പം ഞാൻ എന്താ ഇദ്ദേഹം ഇങ്ങനെ വരുമാർ എന്ന് വിചാരിച്ചു സാധിച്ചു പറയാം അങ്ങേക്ക് നിയമം ഒന്നും അറിയില്ല എന്ന് ചോദിക്കാനോട് ഞാൻ എനിക്ക് നിയമം വലിയ അറിവില്ല കാരണം എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതേപ്പറ്റിയുള്ള നിയമം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യാറ് എനിക്ക് നിയമമൊന്നും വലിയ വശമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് നിയമം അറിയില്ല ഹിന്ദുക്കൾക്ക് മാത്രം സവിശേഷ നിയമമാണ് ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഹിന്ദു ധർമ്മം പഠിപ്പിക്കാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ ക്രിസ്തു മതം പഠിപ്പിക്കാം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ അവർക്ക് പള്ളി സ്കൂളിനകത്ത് സ്കൂളിനകത്ത് പള്ളി വരെ പണിയാം ആരാധനാലയമാവാം അവരുടെ മുസ്ലിം മാനേജ്മെൻ്റ് ന്യൂനപക്ഷങ്ങൾക്കാവാം ഹിന്ദുക്കൾ എല്ലാവരുടെയും മക്കളെയും പഠിപ്പിക്കുക സ്വന്തം മക്കളെ നശിപ്പിക്കുക ഹിന്ദു ധർമ്മം ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എൻ്റെ അറിവിൽ ഇത് ഇന്ത്യ മുഴുവൻ എങ്ങനെയാണെന്നാണ് ഈ നിയമം കേരളത്തിൽ സവിശേഷമാണോ എന്ന് മാത്രം അറിയില്ല അങ്ങനെയെങ്കിൽ ഇത്രയും കാലം നമ്മളെ ഭരിച്ച ഏമാന്മാരൊക്കെ ഹിന്ദുക്കളെ നട്ടല് തകർക്കുക ചെയ്തത് ഇത്രയും സ്കൂളുകൾ നമുക്കുണ്ടായിട്ട് വളരെ അപകടകര കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കാൻ പാടില്ല നമ്മൾ അങ്ങനെയൊരു നിയമമുള്ളതായി അദ്ദേഹം പറഞ്ഞു സ്വാമിജി പറഞ്ഞു നോക്കണേ യുഗപ്രഭാവ് ഐ താങ്ക് യു ഇൻ ദ നെയ്മ് ഓഫ് മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഹിന്ദുസ് ഓഫ് ഓൾ ക്ലാസസ് ആൻഡ് സെറ്റ്സ് ഐ താങ്ക് യു ഇൻ ദ നെയിം ഓഫ് ദ മദർ വേൾഡ് റിലിജൻസ് ദ ഹിന്ദു ധർമ്മ എന്നഭിസംബോധന ചെയ്ത സ്വാ സ്വാമി വിവേകാനന്ദൻ്റെ മഠം അവിടെ ഹിന്ദു ധർമ്മം സ്കൂളിൽ പഠിപ്പിച്ചുകൂട നിയമമാണ് സർക്കാർ നിയമമാണ് ഇതാണ് ഈ ഗാന്ധി നെഹ്റു എന്നൊക്കെ പറയുന്ന മൂന്നാംഘട നേതാക്കന്മാരുടെ ഗാന്ധി നെഹ്റു എന്നൊക്കെ പറയുന്ന വ്യാജ മഹാത്മാക്കളുടെ സൃഷ്ടി ഹിന്ദുക്കൾക്ക് അവരുടെ സ്കൂളുകളിൽ അവരുടെ പാഠശാലകളിൽ സ്വധർമ്മം പഠിപ്പിക്കാൻ പാടില്ലെന്ന നിയമം ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ പാഠശാലകളിൽ സ്വധർമ്മം പഠിപ്പിക്കാമെന്ന നിയമം ഇങ്ങനെ വിവേചനം അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം പരിപാടികളിലൂടെ പൊതുപരിപാടികളിലൂടെ മാത്രമേ നമുക്ക് ഹിന്ദു ധർമ്മം പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാവുക എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് സ്വന്തം നാട്ടിൽ നമ്മുടെ നാടാണ് ഭാരതം ഈ നാട്ടിൽ നമ്മൾ അഭയാർത്ഥികളെ പോലെ ഉള്ളതൊക്കെ തിന്നു കഴിഞ്ഞു കൊള്ളണം എല്ലാവർക്കും കൊടുക്കുമ്പോൾ കിട്ടുന്നത് കിട്ടിയാൽ മതി ഹിന്ദുവിന് പ്രത്യേകിച്ച് ബാങ്ക് വേണ്ട ഹിന്ദുവിന് പ്രത്യേകിച്ച് പിന്നെ ലോണ് വേണ്ട ഹിന്ദുവിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വേണ്ട എന്നൊക്കെ പറയുന്ന സർക്കാരുകൾ ആര് ഭരിച്ചാലും അത് കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും സി പി എം ഭരിച്ചാലും ഈ നിയമം ഒന്നും മാറാൻ പോകുന്നില്ല കാരണം പ്രബലരായിട്ടുള്ള മത സംവിധാനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയും ഇന്ന് ഇന്ത്യയിലില്ല ഇപ്പം നമുക്ക് എന്താണ് പോകും വഴി നാം സ്വയം പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക മാത്രമേ പോകും വഴിയുള്ളൂ അതുകൊണ്ടാണ് ഇത്തരം പരിപാടികളിലൂടെ സ്വധർമ്മത്തെപ്പറ്റി അല്പമെങ്കിലും വെളിച്ചം വീശുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്നിടത്തോളം പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ആളുകളുടെ ചിന്താഗതി എല്ലാം ഒന്നെന്ന് പറഞ്ഞാൽ അദ്വൈത വേദാന്തമായാണ് അദ്വൈത വേദാന്തത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളെ ഒന്നും പഠിക്കാതെ ഭാഷ്യം പഠിച്ചിട്ടേ ഉണ്ടാവില്ല ഏതെങ്കിലും വിവേക ചൂടാവണി പോലെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ട് പ്രകരണ വേദാന്തികളായി നടക്കുന്ന അതും അല്പം ക്രിസ്തു മതവും പഠിച്ചിട്ടുണ്ടാകും ആ ക്രിസ്തു മതത്തോട് ചേർത്ത് സമം സമം ചേർത്ത് നിയോ വേദാന്തം അടിച്ചു അടിച്ചുവിടുകയാണ് ഇത് കേട്ട് തെറ്റിദ്ധരിച്ച് ഇതാണ് വേദാന്ത ശാസ്ത്രമെന്ന് ധരിച്ച് ഹിന്ദുക്കൾ വശമായിട്ട് വീട്ടിൽ ശ്രീകൃഷ്ണനൊപ്പം ക്രിസ്തുവിനെയും കൊണ്ടു വയ്ക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ധർമ്മത്തെ പഠിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നോക്കാം ഇപ്പം വേദം പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നു പഠിപ്പിക്കുന്ന ആരാ ആര്യ സർവാണി സദ്യ ഉണ്ടവർ വേദം പ്രാമാണികമായി പാരമ്പര്യമായി പഠിച്ചവരല്ല പഠിപ്പിക്കുന്നത് ആര്യസമാജത്തിൻ്റെ സർവാണി സദ്യയിൽ പോയിട്ട് ദയാനന്ദ സരസ്വതി തനിക്ക് വായിൽ തോന്നിയ പോലെയൊക്കെ വേദം വേദം വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് അതങ്ങ് പഠിപ്പിക്കും അതും അപകടമാണ് ഗാന്ധിജിയൊക്കെ ആ ദയാനന്ദൻ്റെ പാരമ്പര്യത്തെ ഈ ഹിന്ദു ധർമ്മത്തെ ഏറ്റവും വികലമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ സമഗ്രമായി സാമ്പ്രദായികമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതില്ലെന്ന് തന്നെ പറയണം സ്കൂളുകളിൽ പോലും ഇല്ല നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ പണം മുടക്കി സ്കൂൾ ഉണ്ടാക്കാൻ അധികാരമുള്ളൂ മതം പഠിപ്പിക്കാൻ അധികാരമില്ല എന്നാണ് ഈ നിയമമൊക്കെ മാറുക ഒരു ഹിന്ദു ധർമ്മത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടി പോലും നമുക്കില്ല എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മതേതരരായിക്കൊണ്ടിരിക്കുകയാണ് ഈ അപകടകരമായ സന്ധ്യയെ നാം ഉടനെ തന്നെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ലയിലൂടെ യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മീൻസ് ഈ ലോക്ക്ഡൗണിൻ്റെ മുൻപ് തിരുവല്ലയിലൂടെ നടക്കുന്ന പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് സ്ഥലത്ത് ഇഷാഫ് എന്നൊരു ബാങ്ക് കണ്ടു ഇ എസ് എ എഫ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വെച്ചാൽ ഇത്രയും ഒരു പുതിയ ബാങ്കാണല്ലോ ഇതിനെപ്പറ്റി അന്വേഷിച്ച് പോകുമ്പോൾ ഇത് സുവിശേഷക്കാരുടെ ബാങ്കാണ് സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന ഹിന്ദുക്കളെ മതം മാറ്റുന്ന കള്ളം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു 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 സ്ത്രീ എനിക്ക് മെസ്സേജ് അയച്ചു പേഴ്സണൽ മെസ്സേജ് അയച്ചു അതിലവർ പറഞ്ഞിരിക്കുകയാണ് ഈ ഓം ശൂലാർപ്പിതായ നമ ഓം കന്യാസുതായ നമ ഇതൊക്കെ വേദത്തിലുള്ള ഋഗ്വേദത്തിലുള്ളതല്ലേ ഇത് ക്രിസ്തുവിനെ പറ്റിയല്ലേ അങ്ങനെ ഒരു മന്ത്രവും ഋഗ്വേദത്തിലില്ല അത്തരത്തിലൊരു മന്ത്രം ക്രിസ്തു ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുമതത്തിനുള്ളിൽ പ്രക്ഷിപ്തമെഴുതി ചേർക്കുന്ന അത്ര ക്രൂരന്മാരാണ് ഈ സുവിശേഷ പ്രഘോഷകന്മാർ ഋഗ്വേദത്തിലുള്ളതാണെന്ന് സാധാരണ ഹിന്ദുക്കളോട് പറയാണ് ശൂലാർപ്പിത ശൂലത്തിൽ തറച്ചവന് നമസ്കാരം കന്യാസുദന നമസ്കാരം ഇന്നൊക്കെ അവർ അവരുടെ മതത്തിൻ്റെ തത്വശാസ്ത്രത്തെ എടുത്തിട്ട് സംസ്കൃത മന്ത്രങ്ങളാക്കിയിട്ട് ഇത് ഋഗ്വേദത്തിലുള്ളതാണെന്ന് അച്ചടിച്ചിട്ട് കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഇവിടെ മാത്രമല്ല കേട്ടോ ഹരിദ്വാറിൽ പോലും പോയിട്ട് സന്യാസി വേഷം കെട്ടിയിട്ട് ഈ നാരികൾ ചെയ്യുന്ന പണിയാണ് അപ്പോൾ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു അഥവാ അങ്ങനെ പതിനായിരത്താണ്ട് മുമ്പ് ഇത്ര കൃത്യമായ പ്രവചനം നടത്താൻ കഴിവുള്ള ഗ്രന്ഥമാണ് വേദമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെയും ബൈബിളിനെയും അല്ല വിശ്വസിക്കേണ്ടത് വേദത്തെയാണ് ഇങ്ങനെ കള്ളം എഴുതിക്കൊണ്ട് പ്രചരിപ്പിക്കും ഇങ്ങനെ ഇന്ത്യ മുഴുവൻ സഹസ്ര കോടി ആയിരക്കണക്കിന് കോടി രൂപ ഇറക്കിയിട്ട് ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി മാത്രം നടക്കും തമിഴ്നാട്ടിലൊക്കെ രൂക്ഷമാണ് മതം മാറ്റം അങ്ങനെ മതം മാറ്റാൻ വേണ്ടി മാത്രം പണമറക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേകം ബാങ്ക് കൊടുത്തിരിക്കുകയാണ് അനുവദിച്ചിരിക്കുകയാണ് ഹിന്ദുക്കളുടെ ഭൂമിയും കൂടി തട്ടിയെടുക്കാൻ ഈ പണയം വെച്ചിട്ടൊക്കെ എടുക്കുന്ന സ്വത്തും സ്വർണവും ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തന്നെ അൽഫോൺസ് കണ്ണന്താനം പിന്നെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് കോടിക്കണക്കിന് രൂപ മൂലധനം അനുവദിച്ചുകൊണ്ട് അവർക്ക് സ്വന്തം ബാങ്ക് അനുവദിച്ചിരിക്കുകയാണ് ഹിന്ദുവിന് എന്ത് തേങ്ങയാണ് തന്നിട്ടുള്ളത് തേങ്ങ എന്ന് തന്നെ ചോദിക്കുക എന്ത് എന്ത് എന്താ എന്ത് തേങ്ങയാണ് ഹിന്ദുവിന് തന്നിട്ടുള്ളത് ഒരു തേങ്ങയും തന്നിട്ടില്ല ഹിന്ദു പൊതുവായി കിട്ടുന്ന റോഡിലൂടെ വണ്ടി ഓടിച്ചോളണം ടാക്സ് കൊടുത്തിട്ട് പൊതുവായി കിട്ടുന്ന ട്രെയിനിൽ പൊയ്ക്കോളണം ഹിന്ദു പൊതുവായി കിട്ടുന്ന പൊതുവിദ്യാലയത്തിൽ പഠിച്ചോളണം ഹിന്ദു സർവാണി സദ്യ ഉണ്ടോളണം ഹിന്ദുവിന് പ്രത്യേകമായിട്ടൊന്നുമില്ല ഇത് ചതിയാണ് ശരിയായ ചതിയാണ് ഇത് മനസ്സിലാക്കി സ്വന്തം ധർമ്മം ആഴത്തിൽ പഠിക്കുകയും കഴുത്തിൽ കത്തി വെച്ചാൽ പോലും എൻ്റെ സ്വന്തം ധർമ്മത്തിൽ ഞാൻ മതം മാറില്ലെന്ന് വരുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ധർമ്മബോധം കുട്ടികളിൽ ഉണ്ടാക്കി എടുക്കണം അതേ രക്ഷയുള്ളൂ ഈ ദേശീയ എന്താ എന്താ രാഷ്ട്രമാതാവും ഈ പറഞ്ഞ ഇതൊന്നും ഇതിന് പരിഹാരമല്ല സ്വന്തം ധർമ്മം പഠിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ അർജുനനെ പോലെ അവൻ തല്ലിയാലും നമ്മൾ കൊള്ളുന്നല്ലേ അവർ അതിഥികളല്ലേ അതിഥി തൊഴിലാളികൾ കണ്ടില്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളികൾക്ക് കൂടി പോലീസുകാരെ അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കുകയാണ് ഇപ്പോൾ അതിഥി തൊഴിലാളികൾ പേരൊക്കെ ടി വി മാറ്റി കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളായി ഇതര സംസ്ഥാന തൊഴിലാളികളായി ഇനി ഇതര മാറി മുതലെയാവും അപ്പം ഞാൻ പറയാൻ കാരണം ഇങ്ങനെ നമ്മളെ ചതിക്കുകയാണ് ഒരു വശത്ത് നിയോ വേദാന്തികൾ വേദാന്ത ശാസ്ത്രത്തെ ശരിക്കും ഭാഷത്തിലൂടെ പഠിച്ച് ഗ്രഹിക്കാതെ പ്രകരണ വേദാന്തികള് ക്രിസ്തു മതവും കൂടി ചേർത്തടിക്കുകയാണ് ഇപ്പുറത്ത് രാഷ്ട്രം രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ അവഗണിച്ചുകൊണ്ട് ഒരു വിഭാഗം വേറെയും ഇതൊരു പക്ഷെ നിങ്ങളോട് തുറന്നു പറയുന്ന ഒരേ ഒരാൾ ഞാനായിരിക്കും അതിൽ എനിക്ക് അല്പം പോലും ഭയവും സങ്കോചവുമില്ല രാഷ്ട്രീയ മുക്തമാവണം ഹിന്ദു ധർമ്മം മൂന്നൂറ് ശതമാനവും ക്രിസ്തു മതം നിൽക്കുന്നത് പോലെ ആ കാര്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ക്രിസ്തു മതത്തോട് വലിയ ബഹുമാനമാണ് ആ കാര്യത്തിൽ ഏതിൽ അവരവരുടെ സ്വന്തം മതത്തിൻ്റെ ചട്ടക്കോട് ശക്തമാക്കി അവരുടെ മതം എവിടെയും പഠിപ്പിക്കാമെന്ന അവസ്ഥയുണ്ടാക്കി ഏതൊരു ക്രിസ്ത്യാനിക്കും സ്വന്തം മതത്തിന് വേണ്ടിയിട്ടുള്ള എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തു നിയമപരമായി തന്നെ നമ്മളോ ആർക്കൊക്കെയോ വോട്ട് ചെയ്തു അവർ ക്രിസ്ത്യാനിക്ക് ബാങ്കും വാരിക്കൊടുത്തു മനസ്സിലാക്കുക ഇത് ശരിയല്ല ഇങ്ങനെ വോട്ട് ചെയ്ത് ഞാൻ എന്നോടൊരാൾ ചോദിച്ചു നിങ്ങൾ കേരളത്തിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ അവസ്ഥ അത് ശരി അങ്ങനെയാണോ അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനി നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അവർക്ക് നിങ്ങൾ ഇസാഫ് ബാങ്ക് കൊടുത്തില്ലേ അതെങ്ങനെയാണ് വോട്ട് കൊടുത്തോണ്ടൊന്നുമല്ല ഈ രാജ്യത്ത് മതപരമായി അതിശക്തമായ അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കൂ അങ്ങനെ നിങ്ങൾ മതപരമായി സ്വന്തം ധർമ്മത്തിൻ്റെ അടി അടിത്തറ വലുപ്പം കൂട്ടിയാൽ അത് ബലപ്പെടുത്തിയാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും നമ്മുടെ പിന്നാലെ വരും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും മത മതത്തിൻ്റെ അടിത്തറയിലാണ് ഇപ്പം മതേതര രാജ്യം എന്ന് പറയുമെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ വരുമ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം തുടങ്ങുകയായി ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഏത് മതമാണ് പ്രബലമായ മതം അധികം ആളുകളുണ്ട് അതിനനുസരിച്ച് മാത്രമാണ് സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലും നിർത്തുന്നത് ജാതി തിരിച്ച് നിർത്തുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇന്ന ജാതിക്കാരാണ് കൂടുതലെങ്കിൽ ആ ജാതിക്കാരുടെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഈ രാഷ്ട്രം മതേതരമെന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ പഞ്ചായത്ത് ഇലക്ഷൻ പോലും മതവും ജാതിയും തന്നെയാണ് അടിസ്ഥാനം അപ്പോൾ മതമെന്ന ധർമ്മശാസ്ത്രത്തെ മുഴുവൻ മതത്തെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് വെറും മതേതരനായും ദേശീയവാദിയുമായി റോഡിലിറങ്ങി നിൽക്കുന്ന ഹിന്ദു ആർക്കൊക്കെയോ വോട്ട് ചെയ്യുകയാണ് സ്വത്വമില്ലാതെ അപ്പം സ്വത്വമില്ലാത്ത അവസ്ഥയാണ് അർജുനനും ഗീതയിൽ ആദ്യം അനുഭവിക്കുന്നത് സ്വത്വം എന്താണ് അഭിമാനം എന്താണ് അന്തസ് എന്താണ് ഞാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ എൻ്റെ പത്നിയെ പോലും വഴിയിൽ വലിച്ചിറ വലിച്ചഴയ്ക്കാൻ നോക്കിയ ഈ കൂട്ടരെ ഞാൻ എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല എങ്കിൽ എനിക്ക് എന്തെല്ലാം ദോഷമുണ്ടെന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളായി സ്വത്വബോധം നഷ്ടപ്പെട്ട് പൊതുബോധത്തിനും പൊതുസാമാന്യ മര്യാദയ്ക്കും നിരക്കുന്ന വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെന്നെ കൊന്നാലും അതല്ലേ നല്ലത് ഞാൻ എന്തിന് അവരെ കൊല്ലണം എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് അർജുനൻ നിൽക്കുമ്പോൾ അർജുനൻ്റെ മനസ്സിൽ ശോക മോഹാദികൾ ചേർന്ന് വല്ലാത്തൊരു അവസ്ഥ സൃഷ്ടിച്ചതുകൊണ്ടാണ് ആ തേർത്തട്ടിൽ വില്ലും അമ്പും വലിച്ചെറിഞ്ഞിട്ട് അർജുനൻ ഇരിക്കുകയാണ് തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ്ണ ആകുലേക്ഷണം വിഷീദന്തം ഇതം വാക്യം ഉവാച മധുസൂദന തം തഥാ കൃപയാവിഷ്ടം ശോകം നിറഞ്ഞിട്ട് ബന്ധുജനങ്ങളെ ഓർത്തുള്ള വികാരം നിറഞ്ഞിട്ട് അവർ എന്നാൽ കൊല്ലപ്പെടുമല്ലോ എന്ന പേടി കൊണ്ട് തം തഥ അവിടെ അങ്ങനെ കൃപയാവിഷ്ടനായിക്കൊണ്ട് അശ്വരപൂർണ്ണ ആകുലേക്ഷണ കണ്ണ് കണ്ണ് നിറഞ്ഞിട്ട് അശ്വരപൂർണ്ണ ആകുലേക്ഷണം കണ്ണ് നിറഞ്ഞിട്ട് ഇരിക്കുകയാണ് അങ്ങനെയിരിക്കുന്ന അർജുനനോട് അശ്രുപൂർണ്ണ ആകുലേക്ഷണം വിഷീദന്തം ഇതം വാക്യം ദുഃഖിച്ച് ദുഃഖം നിറഞ്ഞിരിക്കുന്ന വ്യസനം നിറഞ്ഞിരിക്കുന്ന അർജുനനോട് ഈ കാര്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് രണ്ടാം അധ്യായത്തിന് പിന്നെ നമ്മൾ പതിമൂന്നാം അധ്യായത്തെ പോയിട്ട് തുടങ്ങി വെച്ചു ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് പറഞ്ഞു ഇതം ശരീരം ശ്രീ ഭഗവാൻ ഉവാച ഇതം ശരീരം കൗന്യ ക്ഷേത്രമിത്യഭിധീയത്തെ പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ എന്ന് പറഞ്ഞു അർജുന ഈ ശരീരം ക്ഷേത്രമാകുന്നു ഈ ശരീരം ഒരു വിളനിലമാകുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു സഞ്ചിതം പ്രാരബ്ധം ക്രീയമാനം ആഗാമി എന്നീ കർമ്മങ്ങൾ വിളവെടുക്കുന്ന വിത്ത് വിതയ്ക്കുന്ന വിളവെടുക്കുന്ന പൂർവ്വജന്മത്തിൻ്റെ കർമ്മഫലങ്ങളുടെ വിളവെടുക്കുന്ന ഭൂമിയാണ് ഈ ശരീരം ഈ ശരീരം ക്ഷേത്രമാണ് ഇതം ശരീരം എന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിലായി ഈ ശരീരം എന്ന് പറയണമെങ്കിൽ അത് സാധിക്കൂ ശരീരമല്ലാത്ത ഒരാൾക്കേ സാധിക്കൂ ശരീരത്തിനപ്പുറത്തുള്ള ആത്മബോധത്തിൽ നിൽക്കുന്ന ആത്മസ്വരൂപനായ ശ്രീകൃഷ്ണൻ പറയുകയാണ് ശരീരം ആത്മാവ് രണ്ടാണ് ഇതം ഈ കാണപ്പെടുന്ന ശരീരം എന്ന് പറയാൻ പറ്റുന്ന എപ്പോഴാണ് താൻ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുമ്പോഴാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ശരീരബോധത്തിൽ നിന്ന് അപ്പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്തി അഭിധീയത ഇത്തിയഭിധീയത എന്ന് പറയാണ് പറഞ്ഞു ഇന്നലെ അത് പറഞ്ഞു അപ്പോൾ ഈ നാല് തരം കർമ്മങ്ങളാണ് അതിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് പൂർവ്വജന്മത്തിൽ പൂർവ്വകാലത്തിൽ നമ്മൾ കർമ്മം ചെയ്തു നമ്മളിപ്പോൾ ഇപ്പോൾ അറിയുന്നില്ല മുമ്പ് നമ്മളൊരാളെ കാശു പറ്റിച്ചു അല്ലെങ്കിൽ നമ്മളൊരാളെ കൊന്നു അല്ലെ നമ്മളൊരാളെ വേദനിപ്പിച്ചു എന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയില്ല ശരിയാണ് നമ്മൾ മറന്നുപോയെന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മൾ ചെയ്തിട്ടില്ല അർത്ഥമില്ല കാരണം രണ്ടാഴ്ച മുമ്പ് ബുധനാഴ്ച എന്ത് ആഹാര കഴിച്ചാൽ രാവിലെ ചോദിച്ചാൽ പോലും ഓർമ്മയില്ലാത്ത നമ്മൾ എങ്ങനെയാണ് പൂർവ്വജന്മത്തിലെ ഓർക്കുക നമ്മൾ മായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ പൂർവ്വജന്മത്തിലെ കഥയെന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കില്ല നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റൂ ഈ മൂന്ന് നാല് തരം കർമ്മങ്ങളിലും നമുക്കിപ്പോൾ ചെയ്യാവുന്ന പ്രതിവിധിയുടെ കാലഘട്ടമാണിത് ദ പ്രസൻറ്റ് ആക്ഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ഷൻ യു മൈറ്റ് ഹവ് ഡൺ സോ മെനി മിസ്റ്റേക്ക് യു മൈറ്റ് മൈ ഹവ് കമ്മീറ്റഡ് സോ മെനി മിസ്റ്റേക്സ് ഇൻ ദ പാസ്റ്റ്

സേവ ചെയ്യുകയും പരമാവധി സാധുജനങ്ങളെ സേവിക്കുകയും ഈശ്വരസേവ ചെയ്യുകയും ജപിക്കുകയും ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുകയും ചെയ്യണം അങ്ങനെ കർമ്മത്തിൻ്റെ രൂക്ഷത കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഭാവിയിൽ വരാവുന്ന സത്യത്തിൽ ഹിന്ദുധർമ്മം വണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാം അതെങ്ങനെയാണ് ചില ആൾക്കാർക്ക് ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമാണ് ജ്യോതിഷം തെറ്റുന്നല്ല അതൊരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷം ശാസ്ത്രം തന്നെയാണ് നന്നായി പഠിച്ചവർ അത് പറയുമ്പോൾ അതിന് മഹിമയുമുണ്ട് പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാണുന്നത് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ കള്ള നാണയങ്ങൾ ഇതിലുമുണ്ട് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞവർ ഈ ഓരോ ജ്യോതിഷ മാഗസീൻസിലും ടി വിയിലും ചാനലിലും ഒക്കെ വന്നിട്ടിങ്ങനെ വായിൽ തോന്നിയ പോലെ ശാസ്ത്രം പഠിക്കാതെ പറയുകയും ആ ശാസ്ത്രത്തിന് ഒരു അപമാനം വരുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ശാസ്ത്രം പഠിക്കുന്ന ഹിന്ദു ചെയ്യേണ്ടത് വല്ലാതെ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ഈ നിമിഷത്തെ കർമ്മത്തെ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊള്ളാം എങ്ങനെയാണ് അറിവില്ലാതെ കർമ്മത്തെ കറക്റ്റ് ചെയ്യുക അറിവില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ കേരളത്തിലെ പി ഡബ്ല്യു ഡി റോഡ് പണി ഉണ്ടാവും കേരളത്തിലെ പി ഡബ്ല്യു ഡി റോഡ് പാച്ചടയ്ക്കുന്നവര് ഉണ്ടാവും കർമ്മ ശാസ്ത്രമറിയാതെ കർമ്മം ചെയ്താൽ ശാസ്ത്രമറിയാതെ കർമ്മം ചെയ്താൽ അടച്ച റോഡ് അടുത്ത മഴയ്ക്ക് കുളമാകും അങ്ങനെ ഉണ്ടാവുക അപ്പം അത് വരാതിരിക്കാൻ ആണ് ഗീത പോലുള്ള ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് എന്ത് എപ്പോൾ ചെയ്യണം അതിനുള്ള വിവേകം ശാസ്ത്രം തരുന്നു ഈ നിമിഷം നമ്മൾ നിത്യപൂജയിൽ ഏർപ്പെടുകയും സേവ ചെയ്യുകയും പരമാവധി ആളുകളോടും മര്യാദയ്ക്കും സ്നേഹത്തിനും പെരുമാറുകയും ആത്തതായികളോടല്ല കേട്ടോ ആത്തതതായികളോട് എന്താ ചെയ്യേണ്ടതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് കേസ് കൊടുക്കുക അന്നത്തെ കാലത്ത് ശിക്ഷിക്കുക തന്നെ അപ്പോൾ അല്ലാത്തവരോട് സാധുജനങ്ങളോട് നന്നായി പെരുമാറുകയും സ്നേഹത്തോട് പെരുമാറുകയും അവർക്ക് വേണ്ടുന്ന സേവ ചെയ്യുകയും കർമ്മത്തിൻ്റെ പാപം ഉരച്ചു കഴുകിക്കൊണ്ടേയിരിക്കണം കർമ്മത്തിൻ്റെ പാത്രം പാത്രമാണ് ഉരച്ച് കഴുകിയില്ലെങ്കിൽ ക്ലാവ് പിടിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് ആണ് ശാസ്ത്രം പഠിക്കുന്നത് പൂർവ്വജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലം രൂപപ്പെട്ട് സഞ്ചിതമായി തീർന്ന് നമ്മുടെ പത്തായപ്പുരയിൽ ഇരിക്കുന്നുണ്ട് അത് നമ്മളെടുത്ത് വിത്തുകുത്തി തിന്നാൻ അതായത് നമുക്ക് അനുഭവിക്കപ്പെടുമ്പോൾ അതായത് വണ്ടിയിൽ നിന്ന് വീഴുന്നു ആളുകളുടെ തെറുകേക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ആക്സിഡൻ്റ് മരണമുണ്ടാകുന്നു ദുഃഖങ്ങൾ വരുന്നു അപമാനങ്ങൾ വരുന്നു ഇതൊക്കെ വന്നു തുടങ്ങുമ്പോൾ അതിനർത്ഥം ഓർത്തൊള്ളുക ഓരോ കുഴപ്പം വരുമ്പം അത് പൂർവ്വജന്മത്തിൽ നമ്മൾ തന്നെ വിതച്ച വിത്താണ് അതിപ്പോൾ പ്രാരബ്ധമായി തുടങ്ങി വെച്ചത് നമ്മൾ ഇപ്പോൾ ഇനിയോ വരാനിരിക്കുക ഇനി ഇങ്ങനെ ഒരുപാട് ചെയ്തതിന് വരാനുണ്ടാവുമല്ലോ അതിൻ്റെ പേരാണ് ആഗാമി ആഗാമിയെ തടയാനായി നമുക്ക് പറ്റും ആഗാമി എങ്ങനെ തടയാൻ പറ്റും ആഗാമിയെ തടയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ നിമിഷം മുതൽ ജപിക്കുമെന്ന് തീരുമാനിക്കുക ഇന്നെല്ലാവരും ശ്രീമദ് ഭഗവത്ഗീത കേൾക്കാൻ വന്നിട്ടുണ്ടാവുക എട്ട് മാല ജപിച്ചിട്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് എട്ടുമാലയെങ്കിലും ജപിക്കാതെ ഒരു ഹിന്ദുവാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കരുത് നിത്യയിൽ ഡിസൈൻ കുറി തൊട്ടാൽ പോരാ ജപിക്കുക തന്നെ വേണം ജപിക്കണം ശാസ്ത്രം പഠിക്കണം അല്പാൽപമതി തപസ്വാധ്യായ പ്രവചനാഭ്യാം അപ്രമതി ദവ്യ എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് തപസ്സ് നിത്യേനുള്ള ജപം തപസ്സ് സ്വാധ്യായം ശാസ്ത്രങ്ങളെ പഠിക്കൽ ആ പഠിച്ചത് മറ്റുള്ളവരെ പങ്കുവെക്കൽ ഇതെല്ലാം ഒരു ഹിന്ദു നിത്യേന ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ മടി പാടില്ല ഉപേക്ഷ പാടില്ലെന്നാണ് വേദം പറയുന്നത് തപസ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതി ഒരിക്കലും പ്രമാദം കാണിക്കാൻ പാടില്ല ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ തപസ്സും സ്വാധ്യായവും പ്രവചനവും നിത്യം നടത്തിക്കൊണ്ടിരുന്നാൽ എന്താ ഗുണം വരാനിരിക്കുന്ന ആഗാമിയായിരിക്കുന്ന ദുഷ്കർമ്മ ഫലത്തെ തടയാൻ സാധിക്കും ഇപ്പോൾ നല്ലത് ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ നല്ലത് മാത്രം വരികയും ചെയ്യും ഇങ്ങനെയാണ് അതിൻ്റെ സിദ്ധാന്തം ഈ വിളനിലമായ ഈ ക്ഷേത്രം ഈ ശരീരത്തിന് എങ്ങനെ ജീവൻ മുക്തി സംഭവിക്കും ഇത് ക്ഷേത്രമാണ് ഇത് പ്രകൃതി നിർമ്മിച്ച ശരീരമാണ് ഇത് പ്രകൃതി തന്നെയാണ് ദിസ് ബോഡി ഇസ് ക്രിയേറ്റഡ് ബൈ നേച്ചർ ഇറ്റ് ഈസ് ഇൻഫാക്ട് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് നേച്ചർ ആൻഡ് ദർ ഈസ് എ വിറ്റ്നെസ് ടു ഓൾ ദി ആക്ഷൻസ് പെർഫോം ബൈ ദിസ് ബോഡി ഈ ശരീരം ചെയ്യുന്ന ഓരോ ആക്ഷനും ഓരോ കർമ്മത്തെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ ഒട്ടാത്ത ഒരു ശക്തിയുണ്ട് അതിൻ്റെ പേരാണ് പുരുഷൻ പുരത്തിൽ ശരീരത്തിൽ ചെയയിക്കുന്നവൻ അനന്തപത്മനാഭൻ സ്വാമി സാക്ഷാൽ ഈശ്വരൻ ആത്മസ്വരൂപമായി എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്നു അവൻ എന്താ ചെയ്യുന്ന അവിടെ ഇരുന്നിട്ട് ഈ ശരീരം പ്രകൃതി ചെയ്യുന്ന ഓരോ കർമ്മത്തെയും വീക്ഷിച്ചുകൊണ്ട് നിസ്വാർത്ഥനായി നിഷ്കളങ്കനായി നിർവികാരനായി നിസ്സംഗനായി മാറി നിന്ന് കാണുക മാത്രം ചെയ്യുന്നു

പങ്കിളമാവാത്ത സ്വരൂപം ഉള്ളിലിരിക്കുന്നു അതിൻ്റെ പേര് പുരുഷൻ പുരം ശരീരം എന്നർത്ഥം പുരത്തിൽ ശയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ യോഗനിദ്ര പ്രാപിച്ചിരിക്കുന്ന പോലെ വിഷ്ണുവിനെ പോലെ അനന്ത പത്മനാഭസ്വാമിയെ പോലെ ഇങ്ങനെ സാക്ഷിമായി സാക്ഷിമാത്ര ചൈതന്യമായി ഈ കേവല ബ്രഹ്മം ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ബോധ കേന്ദ്രമായി കുടികൊള്ളുന്നു അതെങ്ങനെ മനസ്സിലാക്കാം അതിന് നിങ്ങൾ നിങ്ങളുടെ നിദ്രയെ ശ്രദ്ധിക്കണം ഉറക്കത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉറങ്ങുമ്പോൾ അനേകം സ്വപ്നങ്ങൾ കാണുന്നു എവിടെയൊക്കെ പോയതായി കാണുന്നു കൂട്ടുകാരെ കണ്ടതായി കാണുന്നു അടികൂടിയതായി കാണുന്നു വേദനിക്കുന്നതായി കാണുന്നു വിശപ്പ് അനുഭവിക്കുന്നു ഭൗതിക ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാം തന്നെയും സ്വപ്നത്തിൽ അനുഭവിക്കുന്നുണ്ട് സ്വപ്നം കാണുമ്പോൾ ഏത് പ്രകാശത്തിലാണ് സ്വപ്നം കാണുന്നത് മുറിയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കുകയാണ് ഒരു വിളിച്ചവും ഇല്ല നല്ലവണ്ണം ഉറക്കാണ് കണ്ണും മൂടിയിട്ടുണ്ട് കണ്ണും മൂടി കണ്ണും അടച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നിട്ടും ഏതു പ്രകാശത്തിലാണ് ഈ സ്വപ്നത്തിലെ സ്വപ്ന കഥാപാത്രങ്ങളെ മുഴുവൻ കാണുന്നത് ആ പ്രകാശമാണ് ചിത്ത് എന്നറിയപ്പെടുന്നത് ചിത്ത് ചിത് പ്രകാശം ഈ ചിത്തിനെയാണ് തന്ത്രത്തിൽ ശക്തി എന്ന് വിളിക്കുന്നത് ശക്തി അല്ലെങ്കിൽ ദേവി എന്ന് വിളിക്കുന്നത് ഈ ലോകത്തെ മുഴുവൻ ഭാഷിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുന്ന ഈ ചൈതന്യത്തിൻ്റെ പ്രകാശത്തെയാണ് ദേവി എന്ന് വിളിക്കുന്നത് സൂര്യപ്രകാശം പോലെ സൂര്യനും പ്രകാശവും രണ്ടല്ലാത്തതുപോലെ ഈ ശക്തിയും ആത്മസ്വരൂപവും രണ്ടല്ല ശിവശക്തുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നവം ദോ നു കുശലസ്പമി അതരാധ്യം ഹരിഹരവിദിഞ്ചാതിരപി പ്രണന്തു സ്ഥോതും വകൃതപുണ്യ പ്രഭവത്തിന്ന് ചോദ്യം ചോദിക്കുകയാണ് ശിവനും ശക്തിയും പോലെ ശിവശക്തികൾ വാക്കും അർത്ഥവും പോലെയാണ് പോലെയാണെന്നാണ് കാളിദാസൻ്റെ പക്ഷം വാഗർഥാവിവ സംപൃത്തൗ വാഗർത്ഥപ്രതിപത്തയെ ജഗത പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ ഈ ശക്തി ജഗത്തിനെ ഭാഷിപ്പിക്കുന്നത് പോലെ തന്നെ കണ്ണു തുറന്നാൽ പ്രപഞ്ചത്തെ കാണുന്നത് പോലെ തന്നെ കണ്ണടച്ചും സ്വപ്നത്തിൽ കാണുന്ന കഥാപാത്രങ്ങളെയും സ്വപ്ന ലോകത്തെയും തൈജസമണ്ഡലത്തിലെയും തേജസ് കൊടുക്കുന്നത് എല്ലാറ്റിനെയും കാണിച്ചു തരുന്നത് ഉള്ളിലിരിക്കുന്ന ഈ ശക്തിയാണ് ദേവി ഉള്ളിലിരിക്കുന്നു അതാവട്ടെ ശിവനോടൊത്തിരിക്കുന്നു ആ ശിവനാകട്ടെ സാക്ഷിയായി മാത്രം ഇരിക്കുന്നു ഇത് ഉറക്കത്തെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും അപ്പോൾ ചോദ്യം സ്വപ്നത്തിൽ നാം നമ്മെ തന്നെയും കാണാറുണ്ട് നമ്മുടെ ശരീരത്തിന് അടിപൊളുന്നതായിട്ടും നമുക്ക് വേദന അനുഭവിക്കും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നാം നമ്മെ തന്നെ സ്വപ്ന കഥാപാത്രമായി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്മ ഈ ശരീരത്തിൽ നിന്നും വിഭിന്നമാണ് ഇതിനെപ്പോലും കാണാനും ഒബ്സർവ് ചെയ്യാനും കഴിവുള്ള ഒരു ശക്തി ഉള്ളിലിരിക്കുന്നുണ്ട് അതാണ് വിഷ്ണു എന്ന് പറയുന്നത് അനന്ത പത്മനാഭൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്നത് സാക്ഷി ചൈതന്യം എന്ന് പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് ഇങ്ങനെ ഇതിനെ രണ്ടിനെ വേർതിരിച്ചറിയുന്നവനാണ് ശരിയായ അറിവുള്ളവൻ അതാണ് ഇവിടെ പറഞ്ഞത് ഏതത് ഈ ക്ഷേത്രത്തെ ഏവൻ വേത്തി അറിയുന്നുവോ ഞാൻ എൻ്റെ എന്നിങ്ങനെ വിചാരിക്കുന്നുവോ തം അവനെ ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നു ഇത് വേർതിരിച്ചറിയുന്നവനെ ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കുന്നു എൻ്റെ ശരീരം ഞാൻ എന്ന വേർതിരിവിനെ അറിയുന്നവനെ ക്ഷേത്രജ്ഞൻ എന്ന് വിളിക്കും അടുത്ത മന്ത്രം ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി വി ഭാരത ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ ക്ഷേത്രജ്ഞയോർജ്ഞം യത്തം മതം മമ അല്ലയോ ഭരതവംശജനായ അർജുന സകല ക്ഷേത്രങ്ങളിലും എന്നെ തന്നെ ക്ഷേത്രജ്ഞനായി അറിഞ്ഞാലും ഈസ് ഓൺലി ഓൺലിക് ടു അർജുന ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് Common to all the creatures in this world. It is common to all creatures. Lord Vishnu, Bhagavan Mahavishnu, is residing in every heart, in every body that there is. In the creation, everything is permeated by the common thread called Bhagavan Mahavishnu. എവ്രിഥിങ്സ് പെർമിറ്റ് എല്ലാ ശരീരങ്ങൾ അർജുന ഇത് നിനക്ക് മാത്രമല്ല പ്രത്യേകത എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിലും ഇതും ശരീരം കൗണ്ട ക്ഷേത്രമിത്യ എന്ന് പറഞ്ഞു എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് ഒരുപോലെയാണ് ഈ പുരുഷൻ ഒരുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും ശയിക്കുന്നു അതുകൊണ്ട് നീ ഒരു ജീവിയെയും നിന്ദിക്കരുത് എന്ന് പറയുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ശ്രീരാമകൃഷ്ണദേവൻ കഥ പറയും ഒരു ഗുരു ഇതുപോലെ പറഞ്ഞു എല്ലാം നാരായണൻ തന്നെ എന്ന് പറഞ്ഞു ശിഷ്യൻ ഇത് കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ആശ്രമത്തിലേക്ക് വിറക ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോയി ദൂരം പോയി സന്ധ്യയായിട്ടും ശിഷ്യനെ കാണുന്നില്ല അപ്പോൾ ഗുരുവും മറ്റു ശിഷ്യന്മാരും കൂടി അന്വേഷിച്ച് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശിഷ്യൻ വഴിയ വരി വഴിയരിക്കൽ ചോരയൊലിപ്പിച്ച് കിടക്കുകയാണ് അപ്പോൾ ഗുരുവും മറ്റു ശിഷ്യന്മാരും പോയി ഓടിപ്പോയി എടുത്തു എന്തേ പറ്റി നിനക്ക് എന്തേ പറ്റി പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആട് പറഞ്ഞു ഗുരു അങ്ങല്ലേ എല്ലാം നാരായണനാണെന്ന് ഇപ്പോൾ ഗുരു പറഞ്ഞു അതേ എല്ലാം നാരായണനാണ് എന്താ സംശയം അല്ല ഞാനിങ്ങനെ വിറക് ഓടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ വിറകിൻ്റെ കെട്ടുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരാന ഓടി വരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി ആവു ആന നാരായണൻ വരണു എല്ലാം നാരായണനാണല്ലോ അപ്പോൾ ഓടി ഇങ്ങോട്ട് വരുന്നു ആൾക്കാരൊക്കെ ഒച്ച എടുക്കേണ്ടത് ഓടിക്കോളും മാറിക്കോളൂ എല്ലാവരും പറയേണ്ടത് പാപ്പാനും ഓടുകൂ മാറൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് നാരായണനാണെന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കിടന്നിടുന്ന നമസ്കരിച്ചു അതിനെ ആന എന്നെ തൂക്കിയെടുത്തിട്ട് ഒറ്റയേറാണ് മതിൽ മലി അപ്പോൾ തല പൊട്ടിയിട്ട് ചോര ഒരിക്കുകയാണ് ആന എവിടെ ആന അതിൻ്റെ വഴിക്ക് പോയി അപ്പോൾ ഗുരു പറയണേ എടോ മണ്ട അവിടെ ചുറ്റിലും കൂടി നിന്ന് മാറു മാറു ഉറക്കെ വിളിച്ചു പറഞ്ഞ നാരായണന്മാരെ നീ കണ്ടില്ലേ ആന നാരായണനെ മാത്രമേ കണ്ടുള്ളൂ പാപ്പാൻ നാരായണനെ കണ്ടില്ലേ ചുറ്റിലും കൂടി നിന്നിനോട് മാറിപ്പോവാൻ പറഞ്ഞ നാരായണന്മാരെ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഇതാണ് ഹിന്ദുവിന്റെ അദ്വൈതത്തിന്റെ പ്രശ്നം ക്രിസ്ത്യാനി ക്രിസ്തു അയ്യോ അതും ഒന്ന് തന്നെ അതും ഒന്ന് തന്നെ ഇതും ഒന്ന് തന്നെ ഓരോരുത്തരുടെയും ഉദ്ദേശ്യമനുസരിച്ച് അവൻ എന്തിനു വേണ്ടി നമ്മോട് അടുക്കുന്നു അറിഞ്ഞു മാത്രം പെരുമാറാനുള്ള വിവേകം വേണം എല്ലാം നാരായണൻ തന്നെ എന്ന് വെച്ച് വിവേകം നശിപ്പിക്കരുത് എല്ലാം നാരായണൻ തന്നെ അതുപോലൊരു കഥ പറയും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറയുന്നൊരു കഥയാണ് വളരെ രസകരമായ കഥയാണിത് സമയം വൈകിയെ ഞാൻ നിർത്താം കേട്ടോ എത്ര മണിയായി പത്ത് മണിയാവും എന്നെ ഇതൊരു രസകരമായ കഥയാണ് ഈ കഥയോട് പറഞ്ഞിട്ട് ഇന്നത്തെ നിർത്താം അതായത് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഭർത്താവിന് ഭയങ്കരമായിട്ട് പിന്നെ പൂച്ചയെ പേടിയാണ് പൂച്ചയെ കണ്ട അയാൾ കട്ടിനടിയിൽ ഒളിക്കും എന്താ എന്താച്ച ഇയാൾക്ക് സ്വയം തോന്നുന്നത് ഇയാൾ എലിയാണെന്നാണ് ഇയാൾ എലിയാണ് എലിയുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു ഹീ തിങ്സ് ആൻഡ് ഹീസ് എറ്റ് ഒരു ഹീസ് എ മൗസ് ഞാൻ എലിയാണെന്ന് വിചാരിച്ച് ചൊളിച്ചിരിക്കും പൂച്ച എവിടെങ്കിലും കരഞ്ഞാൽ അന്നേര ഈ കട്ടിലിടി കയറും അപ്പം ഇത് വലിയ ശല്യമായല്ലോ എന്ന് ഓർത്തിട്ട് ഭാര്യ പലതവണ കൗൺസിലേഴ്സിനെ സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു ഞാൻ ഒടുവിൽ ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞു വരൂ കൂട്ടിക്കൊണ്ടുപോയി കണ്ണാടി വലിയ കണ്ണാടി ആൾക്കണ്ണാടി മുമ്പിൽ നിർത്തി ഇതാ ഞാൻ നിൽക്കുന്നു നിങ്ങൾ നിൽക്കുന്നു അതെ നിൽക്കുന്നു ഡോക്ടറെ എനിക്കും മീസ് ചെയ്യേണ്ടത് നിങ്ങൾക്കും മീശിയുണ്ട് ഉണ്ട് മീസ് ചെയ്യേണ്ടത് ഡോക്ടറെ ഞാനും ആരോഗ്യവാനായ പുരുഷനാണ് നിങ്ങളും ആരോഗ്യവാനാണ് നിങ്ങളും മനുഷ്യൻ ഞാനും മനുഷ്യൻ എലി എന്ന് പറയുന്നത് ഇതാണ് ഒരു ഫോട്ടോ എടുത്തത് ഇതാണ് എലി നമ്മളിങ്ങനെയല്ല രൂപം അല്ല നമ്മളിങ്ങനെയല്ല അപ്പം നമ്മളാരാണ് മനുഷ്യരാണ് ഡോക്ടറെ എലിയാണോ അല്ല ഡോക്ടറെ അനി മാറുമോ ഇല്ല മാറില്ലേ എൻ്റെ നമ്പർ കുറിച്ചെടുത്തോളൂ എന്തെങ്കിലും പേടി വന്ന് അപ്പോൾ വിളിച്ചാൽ മതി ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നുണ്ട് നമ്പർ കൊടുത്തു ഡോക്ടറ് നമ്പറൊക്കെ വാങ്ങി വീട്ടിൽ പോയി അന്ന് രാത്രി പന്ത്രണ്ടര പണി മണിയായപ്പോൾ ഒരു ഫോണ് ഡോക്ടർ ഉറങ്ങാണ് ഡോക്ടർ എണീറ്റ് ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ ഡോക്ടറെ ഞാൻ രാവിലെ വന്നില്ലേ ഇലിയാണെന്ന് തോന്നുന്ന ഒരാളല്ലേ വന്നില്ലേ ആ വന്നൂല്ലോ എന്താ വേണ്ടേ ഇപ്പം മണിക്ക് എന്താ വേണ്ടേ പറഞ്ഞു ഒന്നുമില്ല വീണ്ടും ഒരു പൂച്ച കറിയണു എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർക്കോട് അരിശം വന്നു തന്നോട് എത്ര തവണ പറഞ്ഞടോ ഇങ്ങനെ താൻ ഇലിയല്ല ഇലിയല്ല മനുഷ്യനാണെന്ന് എനിക്കിതാ മനസ്സിലാവാത്തേന്ന് ചോദിച്ചു ഉടനെ ഇയാൾ പറയാണ് മറുപടി ഡോക്ടറെ എനിക്ക് ഞാൻ എലിയല്ല എന്നറിയാം ഞാൻ മനുഷ്യനാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഡോക്ടർ പറഞ്ഞാൽ വിശ്വസിച്ചു എനിക്ക് മനസ്സിലായി ഞാൻ മനുഷ്യനാണ് പക്ഷെ ഇത് പൂച്ചയ്ക്ക് കൂടി മനസ്സിലാവേണ്ടതെന്ന് ഇതാണ് ഇതാണ് ഹിന്ദുവിൻ്റെ അദ്വൈതം നാളെ ബാക്കി ഇതിനെപ്പറ്റി പറയാം ഹര നമ പാർവതീപതയെ ഹരഹര മഹാദേവ